ഞാൻ സത്യം പറഞ്ഞ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരിക്കലും അതൊരു പ്രശ്നമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഇങ്ങനെയാണ്, എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. ഞാൻ സിനിമ ചെയ്തു തുടങ്ങിയപ്പോഴും ഒന്നും എനിക്ക് അതൊരു കൺസേണേ ആയിരുന്നില്ല. ഞാൻ ഒരിക്കലും ഇത് മാറ്റണം എന്ന് അപ്പോഴൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ സിനിമ ചെയ്തു തുടങ്ങിയ ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ എന്നോട് തന്നെ കുറെ പേര് പറഞ്ഞു, ഇത് ഭയങ്കര വൃത്തികേടാണ് കേട്ടോ, ഒരിക്കലും അല്ല കേട്ടോ, ആ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കുന്നു, അന്ന് സിനിമ കുറച്ചുകൂടെ നല്ല സിനിമകൾ ചെയ്യാം, ഇത് ഭയങ്കര ബോറാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഞാൻ അപ്പോൾ ഒരു മൊമെന്റിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഓ ഇനി അത് ശരിയാണോ, ഇനി ഞാൻ അങ്ങനെ എന്തായാലും ചെയ്യണോ. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ചിന്തിക്കും, ആ കുറേ പേര് ഡെഫിനറ്റ്ലി ചിന്തിക്കും. അപ്പം ഞാനും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ എനിക്കെന്നാ തോന്നി, അങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഞാൻ മറ്റൊരാളെ പോലെ അല്ലെങ്കിൽ വേറൊരു നെക്സ്റ്റ് ഒരു എന്താ പറയാ വേറൊരാളായിപ്പോവും. അത് എനിക്ക് വേണ്ട. അപ്പൊ ഞാൻ വിചാരിച്ചു മതി, ഈ കട്ടപ്പല്ല് വെച്ചോണ്ട് കിട്ടുന്ന സിനിമകളൊക്കെ മതി. കട്ടപ്പല്ല് വെച്ച് മലയാള സിനിമ കൈയടക്കി ഒരു കാലത്ത്. പിന്നെ നല്ലത് പറഞ്ഞവരുണ്ട് കേട്ടോ, പണ്ട് മൗസ്മീൻ ചാറ്റർജിയുടെ പല്ലിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് പേര് നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ പേര് മോശം പറഞ്ഞിട്ടുണ്ട്. ആ മോശം പറഞ്ഞവർക്ക് മുന്നിൽ അതിനെ അവരെ പരാതിയല്ല, പക്ഷെ ഞാനാണ് ഞാൻ, എനിക്കിങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആത്മവിശ്വാസത്തിനാണ് കയ്യടി.